മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ദനഹാക്കാലം, രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വായനകൾ പ്രഭാഷകൻ്റെ പുസ്തകം 8:1-14 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8:21-30 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകം 1:4-8 വരെയുള്ള തിരുവചനങ്ങളിലും നിത്യനായ ദൈവത്തെ വർണ്ണിക്കുന്നു. ഈ വായന ഭാഗങ്ങളുടെ ആന്തരികാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുവാനും സന്ദേശം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ പ്രവൃത്തി വിളംബരം ചെയ്യുവാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. ദൈവത്തെ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടുമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, അവിടുത്തെ പ്രാഭവം നമ്മുടെ കേവല ഭാഷയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ഇത് സുവ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ടായിട്ട് എത്ര വർഷമായി! കോടാനുകോടി, അതിലുമപ്പുറം ദൈവം നിത്യനാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടുത്തെ പ്രാഭവം അളക്കാൻ നമുക്കാവില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും യുഗയുഗാന്തരങ്ങളായി കാണിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയെ വർണ്ണിക്കുവാൻ, എഴുതുവാൻ, പാടുവാൻ ആർക്ക് സാധിക്കും? അപ്പോൾ ദൈവം എത്രമാത്രം ഉന്നതനാണ്, ദൈവം എത്രമാത്രം മഹോന്നതനാണ്! അവ കൂട്ടുകയോ കുറയ്ക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മഹത്വം കൂട്ടാൻ അവർ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവത്തിൻ്റെ മഹത്വത്തെ ലിമിറ്റ് ചെയ്യുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കുവാൻ ആർക്കും കഴിയില്ല. യുഗയുഗാന്തരങ്ങളായി, അനേകായിരം വർഷങ്ങളായി, അനേക കോടി വർഷങ്ങളായി നിലനിൽക്കുന്ന ആ അത്ഭുത പ്രതിഭാസം എന്ന ദൈവത്തെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ നമുക്കെങ്ങനെ സാധിക്കും? യേശു തന്നെ പറയുന്നു: നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി പോവുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും എത്രയോ പരിമിതമാണ്. ഇവിടെ വീണ്ടും പറയുന്നു: മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തി എന്ന് തോന്നിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ, അത് അവനെന്നും ഒരു പ്രഹേളികയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം അഗ്രാഹ്യമായ ഈ വലിയ പ്രതിഭാസത്തെ പലപ്പോഴും എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്! പലപ്പോഴും പള്ളിയുടെ ഗോഡൗണുകളിൽ കിടക്കുന്ന വിശുദ്ധരുടെ രൂപങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ഇഞ്ചപ്പടർപ്പിൽ അമർന്ന് ചെതലുവേടിച്ച് മറിഞ്ഞു നിൽക്കുന്ന കുരിശുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചിത്രങ്ങളിലും ഫ്ലക്സ് ബോർഡുകളിലും കാണുന്ന യേശുവിൻ്റെ രൂപം കാണുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം അവിടെ തന്നെ നിൽക്കുന്നു,
അതിനപ്പുറത്തേക്ക് പലപ്പോഴും അത് വളരുന്നില്ല. ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിന് കഴിവില്ല, നമ്മൾ ആ മേഖലയിലേക്ക് കടന്ന് ചെല്ലുന്നില്ല. ദൈവത്തിൻ്റെ ആ വലിയ രഹസ്യാത്മകതയെ നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. യഹൂദരുടെ യേശു പറഞ്ഞു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നമ്മളിപ്പോൾ മരിച്ചാൽ നമ്മുടെ പാപത്തിലായിരിക്കുമോ നമ്മൾ മരിക്കുക? തീർച്ചയായും. അപ്പോൾ ദൈവത്തിൻ്റെ നിത്യതയിൽ വിശ്വസിക്കുക, ദൈവത്തിലായിരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. മർത്യനീ ഭൂമിയിൽ നീതിമാനാകാൻ കഴിയുമോ എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ആ നിത്യതയുടെ ഭാഗമാകുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ആ ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുത പ്രവൃത്തികളൊക്കെ അറിയുവാനും സാധിക്കുകയുള്ളൂ. കേവലം ഒരു ചെറിയ വിശ്വാസിയാകാതെ അനേക മടങ്ങ്, ആയിരം മടങ്ങ് ഇപ്പോഴുള്ളതിലും വിശ്വാസം നമുക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയെ അല്പമെങ്കിലും അറിയുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തെ ജീവിതത്തിൽ പൂർണ്ണമായും സാക്ഷാത്കരിച്ച ആരെങ്കിലും ഇവിടെയുണ്ടോ? അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ദൈവം എപ്പോഴും നമ്മുടെ വലിയ ആരാധനയുടെ, വലിയ അന്വേഷണത്തിൻ്റെ ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാണെന്ന് ഇന്നത്തെ വായനയിൽ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ചും വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാനാണ് വെളിപാട് പുസ്തകവും ഇന്നത്തെ സുവിശേഷവും എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. യോഹന്നാൻ താരതമ്യനായ യേശുവിനേക്കാൾ പ്രായം കുറഞ്ഞവനായിരുന്നു. യേശുവിൻ്റെ മരണശേഷം ഏതാണ്ട് 65-70 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുകയും ദൈവത്തിൻ്റെ വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തവനാണ്. യേശുവിൻ്റെ തിരുവത്താഴ സമയത്ത് അവിടുത്തെ മാറോട് ചേർന്ന് കിടന്ന് ആ ഹൃദയവേദനകളെല്ലാം ഒപ്പിയെടുത്തവനാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഹന്നാനാണ് ഇതുപോലെ ഗഹനമായ ദൈവീകമായ ആ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി എപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് ശ്രമിക്കാം. നിത്യതയെക്കുറിച്ച് നിങ്ങളോട് പറയുക എന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കുടുംബനാഥനാവുക. ആ സ്നേഹം യുഗയുഗാന്തരങ്ങളിലേക്കൊരു മാതൃകയായി വളരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആ സ്നേഹം ലോകത്തിൻ്റെ അവസാനം വരെയും ചെല്ലട്ടെ. നിങ്ങളീ ഭൂമിയിലെ ഏറ്റവും നല്ല കുടുംബനാഥയാവുക. ഇതുവരെയും അങ്ങനെ നിങ്ങളായിട്ടില്ല. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും നല്ല കുടുംബനാഥനാവുക, ഭൂമിയിലെ ഏറ്റവും നല്ല കുടുംബനാഥയാകുക, ഭൂമിയിലെ ഏറ്റവും നല്ല ഭർത്താവാകുക, ഭൂമിയിലെ ഏറ്റവും നല്ല ഭാര്യയാകുക, ഭൂമിയിലെ ഏറ്റവും നല്ല മകനാവുക, ഭൂമിയിലെ ഏറ്റവും നല്ല മകളാവുക. അങ്ങനെ അങ്ങനെ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളിൽ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നു, നിങ്ങൾ സ്നേഹമാവുക. ദൈവം കരുണാമയനാണെന്ന് പറയുന്നു, നിങ്ങൾ കരുണാമയനാവുക, കരുണയുള്ളവരാകുക, ദയയുള്ളവരാവുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആത്മീയ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോൾ ഒരു വലിയ നിത്യതയുടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. പരിമിതമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ഉയർന്ന് വലിയ ആത്മീയ തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളാവുക. ദൈവം നിങ്ങളെ പരിപാലിക്കുന്നവനാണെന്നറിയുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയുക, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാവുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും
ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.